വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങി. പി എസ് സിക്ക് വിട്ടുകൊണ്ട് കേരള നിയമസഭ പാസാക്കിയ നിയമം തൽക്കാലം നടപ്പാക്കേണ്ടതില്ലെന്നാണ് നേരത്തെ മുസ്ലിം സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായിരുന്നത്. മരവിപ്പിച്ച തീരുമാനമാണ് ഇപ്പോൾ പൂർണ്ണമായും പിൻവലിച്ചത്. പി എസ് സിക്ക് വിട്ട തീരുമാനത്തിൽ യാതൊരു തുടർ നടപടിയും എടുത്തിട്ടില്ലെന്നും നിയമനങ്ങൾക്കായി പുതിയ സംവിധാനം ഏർപ്പെടുത്തി നിയമ ഭേദഗതി വരുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. അത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഉപക്ഷേപത്തിന് മറുപടിയായിട്ടാണ് പറഞ്ഞത്. പി എസ് സി മുഖേന നിയമനം നടത്തുന്നതിനുള്ള നിയമനിർമ്മാണത്തിൽ മുസ്ലിം സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇതൊരു പൊതു പ്രശ്നമായി ഉയർന്നു വന്നപ്പോൾ ഈ വിഷയത്തിൽ തുടർന്ന കാഴ്ചപ്പാടോടുകൂടി മാത്രമേ സർക്കാർ നടപടി സ്വീകരിക്കൂവെന്ന് മുസ്ലിം സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചത്. വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ടത് കേന്ദ്ര സർക്കാരിൻ്റെ പക്ഷപാതപരമായ നയത്തിൻ്റെ ഗണത്തിൽ വരുന്നതാണെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. കേന്ദ്ര നടപടിയും കേരള സർക്കാരിൻ്റെ നടപടിയും താരതമ്യപ്പെടുത്താനാവില്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടാനുള്ള തീരുമാനം രഹസ്യമായി എടുത്തതല്ല, സഭയിൽ ചർച്ച ചെയ്ത് പാസാക്കിയതാണ്. അന്ന് മുസ്ലിം ലീഗ് ഉയർത്തിയ ഒരേ ഒരു പ്രശ്നം താൽക്കാലിക ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ ഇടയാക്കരുതെന്നാണ്. അക്കാര്യത്തിൽ സംരക്ഷണം ഉണ്ടാകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് ഇതൊരു പ്രശ്നമായി ഉന്നയിക്കുകയായിരുന്നു. പി എസ് സിക്ക് വിടരുതെന്ന് ലീഗ് ആവശ്യപ്പെട്ടില്ലെന്നത് വാസ്തവവിരുദ്ധമാണെന്ന് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് അംഗങ്ങൾ പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി അത് അംഗീകരിച്ചില്ല. ഇതാണ് കേരളം, ഇതാണ് ഇടതുപക്ഷം. മുസ്ലിം സംഘടനകളെ ബഹുമാനിച്ച അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ചു. മറിച്ച് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഇപ്പോൾ ഭരണം നടത്തുന്ന സംസ്ഥാനങ്ങളിൽ അവസ്ഥ എന്താണ്? യോഗിയുടെ ഭരണത്തിൽ ബാങ്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിച്ചു മൈക്കുകൾ അഴിച്ചുകൊണ്ട് പോകുമ്പോൾ യു പിയിലെ കോൺഗ്രസ് ചെയ്യുന്നത് എന്താണ്? രാമക്ഷേത്രം നിർമ്മിക്കാൻ തങ്ങളെ ക്ഷണിച്ചില്ലെന്ന് ബാബരി മസ്ജിദ് ഭൂമി സംഘപരിവാർ ട്രസ്റ്റിന് വിട്ടുകൊടുത്ത് സന്തോഷമുണ്ടെന്നും പറയുന്ന കോൺഗ്രസ് യു പിയിലെ കോൺഗ്രസ്സാണ്. യു പി മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടുമുക്കാൽ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഹിന്ദുത്വത്തിനും ബദലാവുകയാണ്. അതായത് ആർ എസ് എസിൻ്റെ അതേ നയങ്ങൾ പിന്തുടരുന്നുവെന്ന്. ഇവിടെ കേരളത്തിൽ ന്യൂനപക്ഷ സംരക്ഷണവും ന്യൂനപക്ഷങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ബദൽ നയങ്ങൾ പിന്തുടരുന്ന ഇടതുപക്ഷത്തെ സംഖ്യയാക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം ലീഗിനും കോൺഗ്രസും സുഡാപ്പികളും വർഗീയവാദികൾക്കും കേരളത്തിൽ അലോസരങ്ങൾ ഉണ്ടാകാം. അവരെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കാതെ യഥാർത്ഥ മതനിരപേക്ഷ പാത പിന്തുടരുകയാണ് എൽ ഡി എഫ് സർക്കാർ.